ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാലോ.
അത്യാവശ്യം സ്പേഷ്യസ് ആണ് കേട്ടോ. കണ്ട ഇതിനും മെയിൻ കമ്പാർട്ട്മെന്റ് ഒന്നേ ഉള്ളൂ. അതിൽ ഇങ്ങനെയുള്ളൊരു ഡ്രോ സ്ട്രിങ് ആണ് വരുന്നത്. ഡ്രോ സ്ട്രിങ് വെച്ചിട്ടാണ് നമ്മളിത് എന്താ പറയാ ടൈറ്റ് ചെയ്യുന്നത്, ക്ലോസ് ചെയ്യുന്നത്. പിന്നെ ഈ ഒരു ബാഗ് ജസ്റ്റ് നിങ്ങൾക്ക് നോക്കുകയാണെങ്കിൽ ചെറിയൊരു എന്താ ഔട്ട് ഓഫ് ഷേപ്പ് പോലെ തോന്നുന്നുണ്ടായിരിക്കും. അത് വേറെ ഒന്നും കൊണ്ടല്ല, എന്റെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞിട്ട് ഞാൻ എല്ലാം കൂടി ഇവിടെ റൂമില് മേലക്ക് മേലെ മേലെ ഇങ്ങനെ കൂട്ടിയിട്ടപ്പോഴേ അതിന്റെ ഷേപ്പ് ഒന്ന് മാറിപ്പോയതാണ്. അല്ലാണ്ട് വേറെ കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഉള്ളിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ചെറിയൊരു പോക്കറ്റ് വരുന്നുണ്ട്. അതിന് സിപ് ക്ലോസർ ആണ് വരുന്നത് കേട്ടോ. ഇതിന്റെ കളർ ചേഞ്ചുകൾ മൂന്ന് വേരിയൻസ് ആണുള്ളത്. എനിക്കതിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് ഈ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ്. ഒരുവിധം എല്ലാ ഡ്രസ്സിന്റെ കൂടെയും ഈ ഒരു എന്താ പറയുക ഈ ഒരു കോമ്പിനേഷൻ പോകും. അല്ലെങ്കിൽ ബാഗിന്റെ മെറ്റീരിയൽ വന്നിട്ട് പ്ലാസ്റ്റിക് ആയതുകൊണ്ട് ഇത് വാട്ടർ പ്രൂഫ് ആണ് കേട്ടോ സംഭവം. നമ്മൾ എന്തെങ്കിലും വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്നൊന്നും അറിയില്ല, നമുക്ക് ധൈര്യമായിട്ട് മഴയത്ത് ഈ ഒരു ബാഗും കൊണ്ട് പോകാനായിട്ട് പറ്റും. അപ്പൊ അത്രയാണ് ഈ ഒരു ബാഗിനെ പറ്റി പറയാനായിട്ടുള്ളത്. അടുത്ത് നമ്മൾ കാണാനായിട്ട് പോകുന്നത് പേർപ്പിൾ കളറുള്ള ഒരു ക്യൂട്ട് ബാഗ് ആണ്. ഇത് ഓൾ സ്പോട്ട് എന്ന് പറയുന്ന ബ്രാൻഡിന്റെ നല്ലൊരു ലിറ്റിൽ ബാഗ് ആണ്. ഇതിന് 18 ലിറ്റർ കപ്പാസിറ്റി ആണ് കേട്ടോ വരുന്നത്. മറ്റേതിനൊക്കെ വെച്ച് നോക്കുമ്പോൾ മറ്റു ബാഗുകളെ വെച്ച് നോക്കുമ്പോൾ കുറച്ച് എക്സ്പെൻസീവ് ആണ്. മെറ്റീരിയൽ വന്നിട്ട് അത്യാവശ്യം നല്ല ഡ്യൂറബിൾ ആയിട്ടുള്ള മെറ്റീരിയൽ ആണ്, വാട്ടർ പ്രൂഫ് ആണ്. പിന്നെ ഇതിന്റെ പ്രത്യേകതകൾ പറയുകയാണെങ്കിൽ ഫ്രണ്ടിൽ വന്നിട്ട് ഒരു ക്യൂക്കാസസ് പോക്കറ്റ് വരുന്നുണ്ട്, സിപ്പ് ക്ലോസർ ആണേ. അപ്പൊ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഇതിൽ എടുത്തേക്കാനായിട്ട് പറ്റും. ബാക്കിൽ സ്ട്രിങ് നോക്കുകയാണെങ്കിൽ സ്പോഞ്ചി ആയിട്ടുള്ള സ്ട്രിങ് ആണ് വരുന്നത്. നമുക്ക് ഷോൾഡർ പെയിനോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാകില്ല. നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള സ്ട്രിങ് ആണ്. നമ്മൾ സ്കൂളിൽ പോകുന്ന പിള്ളേർക്കൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല, ഒരുപാട് ബുക്സ് ഒന്നും നമുക്ക് ഇതിൽ വിൽക്കാനായിട്ട് പറ്റില്ല. 18 ലിറ്ററിന്റെ ബാഗ് ആണെങ്കിൽ കൂടെ ഞാൻ കാണിച്ചു തരാം ഓപ്പൺ ചെയ്തിട്ട്. ഒരു മെയിൻ കമ്പാർട്ട്മെന്റ് വരുന്നുള്ളൂ, ഒരു മെയിൻ കമ്പാർട്ട്മെന്റ് ഇങ്ങനെ വരുന്നുള്ളൂ കേട്ടോ. കണ്ട അപ്പൊ നമുക്ക് അത്യാവശ്യത്തിന് കുറച്ച് ബുക്ക്, വാട്ടർ ബോട്ടില്, പിന്നെ ലഞ്ച് ബോക്സ് അങ്ങനെയുള്ളതൊക്കെ നമുക്ക് ഇതിൽ വെക്കാം. ഒരുപാട് ഇപ്പൊ റെക്കോർഡ്സ് കാര്യങ്ങൾ അങ്ങനത്തെ ഒന്നും നമുക്ക് ഇതിൽ കൊള്ളൂന്ന് എനിക്ക് തോന്നണില്ല കേട്ടാ. പിന്നെ സൈഡില് ഈ ഒരു മെയിൻ കമ്പാർട്ട്മെന്റ് ഉള്ളിൽ ഒരു സിക്രെ കമ്പാർട്ട്മെന്റ് കൂടെ വരുന്നുണ്ട്. അതിന് ചെറിയൊരു സിക് ക്ലോസർ ആണ് കൊടുത്തിട്ടുള്ളത്. കണ്ടോ, കുഴപ്പമില്ല, അത്യാവശ്യത്തിന് കണ്ടോ അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു കമ്പാർട്ട്മെന്റ് തന്നെയാണ് കേട്ടോ. പോക്കറ്റ് തന്നെയാണ് ഇതിനുള്ളിൽ വരുന്നത്. ഈ ഒരു ബാഗിന്റെ സൈഡിൽ വന്നിട്ട് നമുക്ക് സാധാരണ നോർമൽ ബാഗ്സ് ഉണ്ടാക്കുന്ന പോലെ തന്നെ ബോട്ടിൽ വെക്കാനുള്ള ഒരു എന്താ പറയാ പോക്കറ്റ് വരുന്നുണ്ട് കേട്ടോ. ഈ ഒരു സൈഡിൽ ഒരു പോക്കറ്റ് വരുന്നുണ്ട്. അത് ഞാൻ നിങ്ങളെ കാണിക്കാം. ഞാൻ ഈ വാങ്ങിയ ബാഗ്സ് എനിക്ക് ഇച്ചിരി ഇഷ്ടം കൂടുതലുള്ള ബാഗാണ് കേട്ടോ. നല്ല ടാങ്ക് കളറുള്ള നല്ല ബ്രാൻഡഡ് ആയിട്ടുള്ള ഒരു ബാഗാണിത്. ഇതിന്റെ ഡിസൈൻ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല നൈസ് ഡിസൈൻ ആയിട്ടുണ്ട് അല്ലേ. പിന്നെ എന്താ, നല്ല മെറ്റീരിയൽ ആണ്, നല്ല ഡ്യൂറബിൾ ആയിട്ടുള്ള മെറ്റീരിയൽ ആണ്. ആർട്ടിഫിഷ്യൽ ലെതർ ആണ് ഇതിന്റെ മെറ്റീരിയൽ വരുന്നത്. പിന്നെ നിങ്ങൾ ഈ ബാഗിന്റെ ഫ്രണ്ടിലോട്ട് നോക്കിയ ഒരുപാട് കുഞ്ഞു കുഞ്ഞു പോക്കറ്റ്സ് വരുന്നുണ്ട് അല്ലേ. 1, 2, 3, 4, 5 പോക്കറ്റ്സ് ആണ് വരുന്നത്. ഇതിന്റെ സിബ് വന്നിട്ട് നല്ല അട്രാക്റ്റീവ് ആണ്, നല്ല ക്വാളിറ്റി ഉള്ള സിബ് ആണ്. ഇത് വാട്ടർ പ്രൂഫ് ആണ്. പിന്നെ ഇതിന്റെ ബാക്ക് സൈഡിൽ ഒരു പോക്കറ്റ് വരുന്നുണ്ട് കണ്ടോ. ബാക്ക് സൈഡിൽ ഒരു പോക്കറ്റ് വരുന്നുണ്ട്. സ്ട്രിംഗ് ഒക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. നല്ല ക്ലാസ് ലുക്ക് ആണ്. 25 ലിറ്റർ ആണ് ഇതിന്റെ കപ്പാസിറ്റി വരുന്നത്. കപ്പാസിറ്റി കുറച്ച് കൂടുതലുള്ളതാണ്. ഇനി നമുക്കിത് അങ്ങനെ ഓപ്പൺ ചെയ്ത് നോക്കാം. രണ്ട് മെയിൻ കമ്പാർട്ട്മെന്റ് ഇതിൽ വരുന്നുണ്ട്. ഇങ്ങനെ സ്പേഷ്യസ് ആയിട്ടുള്ള, അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബാഗാണ്. നമ്മൾ ട്രാവൽ ചെയ്യുമ്പോഴൊക്കെ ആണെങ്കിലും നല്ല സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു ബാഗാണ് കൊണ്ട് നടക്കാനായിട്ട്. പിന്നെ ഇതാ വേറൊരു കമ്പാർട്ട്മെന്റ് വരുന്നുണ്ട്. അങ്ങനെ രണ്ട് മെയിൻ കമ്പാർട്ട്മെന്റ് ഉണ്ട്. ഒരു മെയിൻ കമ്പാർട്ട്മെന്റിന്റെ ഉള്ളിൽ ചെറിയൊരു പോക്കറ്റ് വരുന്നുണ്ട്. പിന്നെ ഈ ഒരു ബാഗിന്റെ കാര്യം പറയുകയാണെങ്കിൽ 5 ഡിഫറെന്റ് കളേഴ്സിൽ നമുക്ക് കിട്ടും. ഇതിന്റെ മെറ്റീരിയൽ ഡിസൈനും കാര്യങ്ങളും ഒക്കെ കിട്ടുവാണ് നിങ്ങൾക്ക് കണ്ണും കൂട്ടി വാങ്ങിക്കാട്ടാണ്. ഞാൻ എനിക്ക് വേണ്ടി വാങ്ങിയിട്ടുള്ളതല്ല കേട്ടോ, മണിക്കൂട്ടന് വേണ്ടി വാങ്ങിയിട്ടുള്ളതാണ്. അവന് സ്കൂളിൽ പോകുമ്പോൾ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് വാങ്ങിയിട്ടുള്ള നല്ല ഒരു ബ്രാൻഡഡ് ആയിട്ടുള്ള ബാഗാണ്. 85 എന്ന് പറയുന്ന ബ്രാൻഡിന്റെ ബാഗാണ്. ബ്രാൻഡഡ് ആണ് എങ്കിൽ കൂടെ ഞാൻ ഓർഡർ ചെയ്തിട്ടുള്ള കളറല്ല എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഞാൻ ഫുൾ റെഡ് ആണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ ബാക്കിലും അതുപോലെ ഫ്രണ്ട് പോർഷൻ താഴെയും ഒക്കെ ഒരു പർപ്പിൾ കളറാണ് ഇതിന് വരുന്നത് കേട്ടോ. പിന്നെ വേറെ കാര്യങ്ങളൊന്നും കുഴപ്പമായിട്ട് എനിക്ക് തോന്നിയില്ല. നല്ല ക്വാളിറ്റി ഉണ്ട്. ഓരോ സിബും വന്നിട്ട് നല്ല ക്വാളിറ്റിയുള്ള സിബ്സും കാര്യങ്ങളൊക്കെയാണ്. അറിയാലോ നല്ല ബ്രാൻഡഡ് ആയിട്ടുള്ള ബാഗ്സ് ആണ് അവരുടെ. ഈ ഒരു ബ്രാൻഡിന്റെ വന്നിട്ട് നല്ല ക്വാളിറ്റി ബാഗ്സ് ആണ്. പിന്നെ എന്താ, ഇതിന് സൈഡിൽ പോക്കറ്റ് വരുന്നുണ്ട്. നമുക്ക് വാട്ടർ ബോട്ടിൽസ് വെക്കാം. ഇതിൽ റെയിൻ കവർ വരുന്നുണ്ട്. ഞാൻ വാങ്ങിയിട്ടുള്ള ബാഗ്സിലെ ഏറ്റവും സ്പേഷ്യസ് ആയിട്ടുള്ള ബാഗാണ്. ഏറ്റവും വില കൂടിയ ബാഗാണ് ഇത്. 30 ലിറ്റർ ആണ് ഇതിന്റെ കപ്പാസിറ്റി വരുന്നത്. കുട്ടികൾക്ക് സ്കൂളിൽ പോകുന്ന കുട്ടികൾക്ക് ആകുമ്പോൾ കുറേ ബുക്സും കാര്യങ്ങളും ലഞ്ച് ബോക്സും വാട്ടർ ബോട്ടിലും ഒക്കെ ആയിട്ട് ഒരുപാട് ഐറ്റംസ് വെക്കാനുണ്ടായിരിക്കുമല്ലോ. അപ്പൊ ഞാൻ കരുതി ട്യൂഷൻ ബുക്സ് അങ്ങനെ എല്ലാം വെക്കാൻ അത്യാവശ്യം സ്പേഷ്യസ് ആയിക്കോട്ടെ എന്ന് കരുതി. സിപ്പൊക്കെ നല്ല ക്വാളിറ്റി ഉണ്ട്. ഇതിലൊരു സെപ്പറേറ്റ് റെയിൻ കവർ വരുന്നുണ്ട് കേട്ടോ ഈ ഒരു ബാഗ്സിന്. അതുകൊണ്ട് വാട്ടർ പ്രൂഫ് ആണ്. ബുക്സോ കാര്യങ്ങളോ ഒന്നും നനയില്ല. പിന്നെ ജെനുവിൻ ബ്രാൻഡ് ആണ്. അതുകൊണ്ട് നമുക്കിത് ഈ ഒരു ബാഗിന് 1 ഇയർ വാറന്റി വരുന്നുണ്ട് കേട്ടോ.
പിന്നെ എന്താ ബാക്കിൽ സ്ട്രിങ് ഒക്കെ വന്നിട്ട് നല്ല സ്പോഞ്ചി ആയിട്ടുള്ള സ്ട്രിങ് ആണ്. നമുക്ക് ഷോൾഡർ പെയിനോ കാര്യങ്ങളോ ഒന്നും വരത്തില്ല. ഈ ഒരു ബാഗിന്റെ ഫ്രണ്ടിൽ വന്നിട്ട് വലിയൊരു പോക്കറ്റ് വരുന്നുണ്ട്. ഇതിലിങ്ങനെ നെറ്റിന്റെ സെപ്പറേഷൻസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് എന്തെങ്കിലും ഒക്കെ ചെറിയ ചെറിയ ഐറ്റംസ് ഒക്കെ ഇതിനുള്ളിൽ ഇട്ട് വെക്കാം. നല്ലോണം സ്പേഷ്യസ് ആണ്, നല്ല സ്റ്റൈലിഷും ആണ്, നല്ല മെറ്റീരിയൽ ആണ്, ഡ്യൂറബിൾ ആയിട്ടുള്ള മെറ്റീരിയൽ ആണ്. കണ്ടാൽ തന്നെ നമുക്ക് അറിയാനായിട്ട് പറ്റുണ്ടോ അപ്പാർട്ട്മെന്റ്സ് രണ്ടെണ്ണമാണ് നമുക്ക് ഇതിൽ വരുന്നത് കണ്ടോ. അപ്പോ ഈ ഒരു ബാഗിന്റെ ക്വാളിറ്റി ഒന്നും പറയാനില്ല, ജെന്യുൻ ബ്രാൻഡ് ആയതുകൊണ്ട് തന്നെ നല്ല ക്വാളിറ്റി ആണ്. അപ്പൊ ഇത്രയും ബാഗ്സ് ആണ് ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. എനിക്ക് ഇതിലേതെങ്കിലും ഒക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് വാങ്ങണമെന്നുണ്ടെങ്കിൽ ലിങ്ക്സും കാര്യങ്ങളും ഒക്കെ താഴെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. അപ്പോൾ ഇന്ന് നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. അപ്പൊ നല്ലൊരു ടോപ്പിക് ആയിട്ട് നമുക്ക് നെക്സ്റ്റ് ചെയ്യും കാണാം. അതുവരേക്കും എല്ലാവരും നല്ല ഹാപ്പി ആൻഡ് ഹെൽത്തി ആയിട്ടിരിക്കുക. ബൈ.